നമസ്കാരം ലവ് ജിഹാദും ഐസിസ് വിഷയവും പ്രമേയമാക്കിയ ദി കേരള സ്റ്റോറി സിനിമാ വിവാദത്തിൽ ആവിഷ്കാരൻ സ്വാതന്ത്ര്യത്തിനൊപ്പം എന്ന നിലപാടുമായി നടൻ ഹരീഷ് പേരടി കേന്ദ്ര സർക്കാർ നിരോധിക്കാത്തിടത്തോളം ഈ സിനിമ ഓ ടിയിൽ കാണുമെന്നും വിയോജിക്കുന്നവർക്ക് അങ്ങനെ ആകാമെന്നും ഹരീഷ് പേരടി വ്യക്തമാക്കി ബോംബുകൾ ഉണ്ടാക്കുന്നതിന് പകരം അവർ സിനിമകൾ ഉണ്ടാക്കട്ടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ അവകാശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വിജയിക്കട്ടെ എന്നുമാണ് ഹരീഷിന്റെ പക്ഷം വിവാദങ്ങൾ കൂടുതൽ പ്രേക്ഷകരെ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന നിരീക്ഷണവും ഹരീഷ് മുന്നോട്ട് വയ്ക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹരീഷ് നിലപാട് വ്യക്തമാക്കിയത് ഹരീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നിരോധിക്കാത്തരത്തോളം ഈ സിനിമ നാളെ ഒ ടി ടിയിലെത്തും എല്ലാവരും കാണും ഈ വിവാദങ്ങൾ അതിന് കൂടുതൽ പ്രേക്ഷകരെ സൃഷ്ടിക്കും ഈ സിനിമയോട് യോജിക്കാനും വിയോജിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് സംവിധായകൻ ആഷിഖാബൂരിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ബോംബുകൾ ഉണ്ടാക്കുന്നതിന് പകരം അവർ സിനിമകൾ ഉണ്ടാക്കട്ടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ അവകാശങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വിജയിക്കട്ടെ എന്നും പോസ്റ്റിൽ പറയുന്നു സുദീപ് ദോസൻ രജനിയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായത് കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം കേരളത്തിൽ നിന്ന് മുപ്പത്തി സ്ത്രീകളെ കാണാതായി എന്നാണ് അണിയറ പ്രവർത്തകരുടെ വാദം ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഒരു കോളേജ് ക്യാമ്പസിലെ മൂന്ന് പെൺകുട്ടികളെ സുഹൃത്തും മതംമാറാൻ പ്രേരിപ്പിക്കുന്നതും ഒടുവിൽ തീവ്രവാദ സംഘടനയായ ഐ സി സി ചേരുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന സൂചനകളാണ് ട്രെയിലർ തരുന്നത് ആദാ ശർമ്മയാണ് നായിക വേഷത്തിലെത്തുന്നത് കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ സത്യങ്ങൾ വളച്ചൊടിക്കുന്നു വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു മതമൈത്രി തകർക്കുന്നു തുടങ്ങി ഒട്ടനവധി വിമർശനങ്ങളാണ് ചിത്രത്തിനെതിരെ ഉയരുന്നത് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ച് സിനിമയ്ക്കെതിരെ ചെന്നൈയിലെ തമിഴ് മാധ്യമ പ്രവർത്തകനായ ബി ആർ അരവിന്ദാക്ഷൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു കേരളത്തിനെതിരെ അവാസ്തവ പ്രചാരണം നടത്തുന്നുവെന്നും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതാണെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്കെതിരെ ഡിവൈഎഫ്ഐയും കോൺഗ്രസും അടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമം ദ കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകരുതെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംശയം നിഴയിലാക്കി സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പ് സൃഷ്ടിക്കുക എന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ടെന്നും സതീശൻ കുറിച്ചു വി ഡി സതീശന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരളത്തിലെ മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി ഇസ്ലാമിക സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയെന്ന പച്ചക്കള്ളം പറയുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംശയം നിഴലിലാക്കി സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കുകയെന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംവിധായകൻ സുദീപ് ദോസൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് രാജ്യാന്തര തലത്തിൽ കേരളത്തെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്ന് വ്യക്തം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് മോദി വിതച്ച വിഭാഗീയതയുടെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണിത് മതസ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള ബോധപൂർവമായ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കും അതാണ് ഈ നാടിന്റെ പാരമ്പര്യം മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള അങ്ങേയറ്റം ആവൽക്കരമായ നീക്കത്തിന്റെ അടിവേര് വെട്ടണം മാനവികത എന്ന വാക്കിന്റെ അർത്ഥം സംഘപരിവാറിന് ഒരിക്കലും മനസ്സിലാകില്ല വർഗീയതയുടെ വിഷയം ചിറ്റി കേരളത്തെ ഭിന്നിപ്പിക്കാൻ കരുതുകയും വേണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു സിനിമയ്ക്കെതിരെ കാന്തപുരവും രംഗത്തെത്തി വാസ്തവ വാസ്തവവിരുദ്ധങ്ങളും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ആവിഷ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് അനുയോജ്യമല്ലെന്നും വിവാദ സിനിമ നിരോധിക്കണമെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു എസ് എസ് എഫ് ഗോൾഡൻ ഫിഫ്റ്റീസ് സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യം സഹിഷ്ണുത കൊണ്ടും സാഹോദര്യം കൊണ്ടും മാനവിക വിചാരങ്ങൾ കൊണ്ടും പേരുകേട്ട നാടാണ് സമീപകാലത്തായി മതസൗഹാർദ്ദം തകർക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനു മേലിൽ പല താല്പര്യങ്ങളുമുണ്ട് അങ്ങനെ ഒരു പ്രതിലോമ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പുതിയൊരു സിനിമ പുറത്തിറങ്ങുന്നത് ലവ് ജിഹാദിലൂടെ മതം മാറ്റി വിദേശത്തുകൾ കൊണ്ടുപോയി സ്ത്രീകളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ചേർക്കുന്നുവെന്നതാണ് കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്നത് തീർത്തും തെറ്റായ പ്രചാരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു